തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും നാടകം കളിക്കുകയാണെന്ന് സീതാറാം യെച്ചൂരി. കൊൽക്കത്തയിൽ ഇന്നലെ രാത്രിയുണ്ടായ സംഭവങ്ങൾ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ചേർന്ന് നടത്തുന്ന നാടകമാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇരുകൂട്ടരും അവരവരുടെ അഴിമതി മൂടിവെക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനുവേണ്ടിയാണ് പതിവില്ലാത്ത സംഭവ വികാസങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് യെച്ചൂരി പറഞ്ഞു. കൊൽക്കത്തയിൽ ബി ജെ പിയും തൃണമൂലും നടത്തുന്നത് ജനാധിപത്യത്തിനോ ഏതെങ്കിലും തത്വങ്ങൾ സംരക്ഷിക്കുന്നതിനോ വേണ്ടിയുള്ള കാര്യങ്ങളല്ല. 5 കൊല്ലമായി അനങ്ങാതിരുന്ന കേസിൽ ഇപ്പോൾ നടപടിയുമായി ഇറങ്ങി ബി ജെ പിയും സ്വന്തം അഴിമതി മറയ്ക്കാൻ തൃണമൂലും നാടകം കളിക്കുകയാണ്. 2 പാർട്ടികളുടെയും അഴിമതികൾ മൂടിവെക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. 2 കൂട്ടരുടെയും സ്വേച്ഛാധിപത്യ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ സി പി ഐ എം പ്രതിരോധിക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള അഴിമതി കേസുകൾ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. ശാരദാ ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ സി ബി ഐ ഉദ്യോഗസ്ഥരെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കേന്ദ്രം ബംഗാളിൽ ഭരണ അട്ടിമറിക്ക് ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി അടക്കമുള്ള തൃണമൂൽ നേതാക്കൾ രാത്രി മുതൽ കൊൽക്കത്തയിൽ പ്രതിഷേധിക്കുകയാണെന്നും യെച്ചൂരി പറഞ്ഞിരുന്നു. ശബരിമല വിഷയം എൽ ഡി എഫിനെ ബാധിക്കുകയില്ലെന്നും യെച്ചൂരി പറഞ്ഞിരുന്നു. കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നും ശബരിമല വിഷയം എൽ ഡി എഫിനെ ബാധിക്കുകയില്ലെന്നും യെച്ചൂരി പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ മത്സരിക്കുമെന്നത് അഭ്യൂഹം മാത്രമാണെന്നും ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും സർവേ ഫലങ്ങൾ കാര്യമാക്കുന്നതില്ലെന്നും യെച്ചൂരി വ്യക്തമാക്കിയിരുന്നു. 2014 മോദി അധികാരത്തിലെത്തിയപ്പോഴും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെന്നും 10 കോടി തൊഴിൽ സൃഷ്ടിക്കുമെന്നുമായിരുന്നു അന്ന് മോദി പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ.